Hi friends, PSC Learning Tricks in the video like Everkum Swagadam. Mission University LGS in the study plan Pragaram in the Mupatian Badam Divasate classana. In the class in the University LGS in the syllabus in the Deshi Prastanam and the Tobikumai and Vanda Petta PSC Vivida LGS Parishagal Chodichitula Munversha Chodiotrangalana in the Namla Padikan Bogunda. What are important title classana? വളരെ പ്രധാനപ്പെട്ട കുറേ അധികം ക്വസ്റ്റ്യനുകൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ സ്റ്റഡി പ്ലാൻ പ്രകാരം 38 ദിവസത്തെ ക്ലാസ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞു ഇതിൽ ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾ കാണാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ മുകളിൽ വരുന്ന ഐക്കാർഡിൽ മിഷൻ യൂണിവേഴ്സിറ്റി എൽജിഎസ് എന്ന പേരിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്ലേലിസ്റ്റിന്റെ പേര് കൊടുത്തിട്ടുണ്ട് അത് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും കിട്ടുന്നതായിരിക്കും ഓക്കേ വളരെ ഇമ്പോർട്ടന്റ് ആണ് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ വളരെ പ്രധാനമാണ് ടോപ്പിക് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള മുൻവർഷ ചോദ്യോത്തരങ്ങളും കൂടി കവർ ചെയ്തു പോകാൻ എല്ലാവരും ശ്രദ്ധിക്കുക ഓക്കെ അപ്പം ദിവസങ്ങൾ വളരെ കുറവ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത് എത്രയും വേഗം നമുക്ക് നമ്മുടെ ടോപ്പിക്കുകൾ കവർ ചെയ്ത് എക്സാമിന് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകണം ഓക്കെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ദേശീയ പ്രസ്ഥാനം എന്ന ടോപ്പിക്കിൽ നിന്നും പി എസ് സി വിവിധ എൽ ജി എസ് പരീക്ഷകളിൽ നടന്നിട്ടുള്ള 75-ലധികം മുൻവർഷ ചോദ്യോത്തരങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഓരോ ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ അത്രമാത്രം പ്രാധാന്യം കൊടുത്തു വേണം ഓരോ ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കുക ഈ 75 ചോദ്യോത്തരങ്ങൾ പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ദേശീയ പ്രസ്ഥാനം എന്ന ടോപ്പിക്ക് വളരെ രീതിയിൽ മനസ്സിലാക്കാനും അതിൽ നിന്നൊരു മാർഗ് പോലും നഷ്ടപ്പെടാതിരിക്കാനും സാധിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് നോക്കാം ചോദ്യം ഇതാണ് ശ്രദ്ധിക്കുക 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ് 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ് ഉത്തരം കസ്തൂരിരംഗ അയ്യങ്കാർ ശ്രദ്ധിക്കുക 1920 മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ് ഉത്തരം കസ്തൂരിരംഗ അയ്യങ്കാർ രണ്ടാമത്തെ ചോദ്യം ആരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് 1937 തിരുവിതാംകൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശാഖ രൂപം കൊണ്ടത് ആരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് 1937 തിരുവിതാംകൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശാഖ രൂപം കൊണ്ടത് ഉത്തരം സീതാരാമയ്യ അടുത്തത് മൂന്നാമത്തെ ചോദ്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേക്കറ്റപ്പെട്ടത് ശ്രദ്ധിക്കുക മൂന്നാമത്തെ ചോദ്യമാണ് ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പട്ടാളം കൃഷ്ണനും കൊച്ചാപ്പി പിള്ളയും തൂക്കിലേറ്റപ്പെട്ടത് ഉത്തരം കല്ലറ പാങ്ങോട് സമരം 1938 നടന്ന കല്ലറ പാങ്ങോട് സമരം അടുത്തത് നാലാമത്തെ ചോദ്യം ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ടി പ്രകാശം ഉത്തരം ടി പ്രകാശമാണ് ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ് ടി പ്രകാശം അടുത്തത് നോക്കാം അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് ശ്രദ്ധിക്കുക വരിക വരിക സഹചരേ എന്ന ഗാനം രചിച്ചത് ആരാണ് ഉത്തരം അംശി നാരായണപിള്ള അടുത്തത് ആറാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക മുസ്ലിം ലീഗിൻ്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനമാരംഭിച്ച വർഷം മുസ്ലിം ലീഗിൻ്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനമാരംഭിച്ച വർഷം 1917 ഉത്തരം 1917 മുസ്ലിം ലീഗിൻ്റെ ശാഖ കേരളത്തിൽ പ്രവർത്തനമാരംഭിച്ച വർഷമെന്നാണ് 1917 അടുത്തത് ഏഴാമത്തെ ചോദ്യം കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറിയായും കേരള ഖിലാഫത്ത് കമ്മിറ്റി രൂപീകൃതമായ വർഷം ശ്രദ്ധിക്കുക കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി പ്രസിഡന്റായും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറിയായും കേരള ഖിലാഫത്ത് കമ്മിറ്റി രൂപവത്കൃതമായ വർഷം ഉത്തരം 1920
അടുത്തത് എട്ടാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. കണ്ണൂർ ജയിലിലെ മർദ്ദനത്തിൽ വലതു ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി. കണ്ണൂർ ജയിലിലെ മർദ്ദനത്തിൽ വലതു ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. ശ്രദ്ധിക്കുക, ചോദ്യം ഇതാണ്, കണ്ണൂർ ജയിലിലെ മർദ്ദനത്തിൽ വലതു ചെവിയുടെ കേൾവി ശക്തി നഷ്ടപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? കുരൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. അടുത്തത് ഒൻപതാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഓപ്പ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന വനിത ആര്? ശ്രദ്ധിക്കുക, ഓപ്പ എന്ന ഓമന പേരിൽ വിളിക്കപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര പോരാളിയായ വനിത ആരാണ്? എ വി കുട്ടിമാളു അമ്മ. ഉത്തരം എ വി കുട്ടിമാളു അമ്മ. പത്താമത്തെ ചോദ്യമാണ് അടുത്തത്. കാബൂൾ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സ്വാതന്ത്ര്യ ഭാരത സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച തിരുവനന്തപുരത്തുകാരൻ ആരാണ്? ശ്രദ്ധിക്കുക, ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം. കാബൂൾ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച തിരുവനന്തപുരത്തുകാരൻ ആരാണ്? ഉത്തരം ചെമ്പക രാമൻപിള്ള. ഉത്തരം ചെമ്പക രാമൻപിള്ള. കാബൂൾ ആസ്ഥാനമാക്കി സ്ഥാപിച്ച സ്വതന്ത്ര ഭാരത സർക്കാരിൽ വിദേശകാര്യ വകുപ്പ് മന്ത്രിയായി സേവനമനുഷ്ഠിച്ച തിരുവനന്തപുരത്തുകാരൻ ആരാണ്? ചെമ്പക രാമൻപിള്ള. അടുത്തത് പതിനൊന്നാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. കിഴയൂർ ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാവ് ഡോക്ടർ കെ പി മേനോൻ. ഡോക്ടർ കെ പി മേനോനാണ് കിഴിയൂർ ബോംബ് കേസിൽ അറസ്റ്റിലായ പ്രമുഖ നേതാവ്. ഡോക്ടർ കെ പി മേനോൻ. അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. 1942 കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട കൊച്ചി ദിവാൻ. ശ്രദ്ധിക്കുക, 1942 കൊച്ചി പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ട കൊച്ചി ദിവാൻ ആരാണ്? എ എഫ് ഡബ്ല്യു ഡിക്സൺ ആണ്. എ എഫ് ഡബ്ല്യു ഡിക്സൺ. അടുത്തത് പതിമൂന്നാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം വി എ കേശവൻ നായർ. ഉത്തരം വി എ കേശവൻ നായർ. അടുത്തത് പതിനാലാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. 1943 സെപ്റ്റംബർ 10 ഐ പി സി 121 എ വകുപ്പ് പ്രകാരം തൻ്റെ സഹപ്രവർത്തകനായിരുന്ന അനന്തൻ നായർക്കൊപ്പം തൂക്കിലേറ്റപ്പെട്ട ഐ എൻ എ നേതാവ്. ഉത്തരം വക്കം അബ്ദുൽ ഖാദർ. ഉത്തരം വക്കം അബ്ദുൽ ഖാദർ. അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. നമ്പൂതിരി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ അഭിപ്രായം പറയുവാനായി കൊച്ചി നിയമസഭ പ്രത്യേക ക്ഷണീതാവായി വിളിച്ചത് ഏത് വനിതയാണ്? ഉത്തരം പാർവതി നെന്മണി മംഗലം. ശ്രദ്ധിക്കുക, നമ്പൂതിരി ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയിൽ അഭിപ്രായം പറയുവാനായി കൊച്ചി നിയമസഭ പ്രത്യേക ക്ഷണീതാവായി ക്ഷണിച്ചത് ഏത് വനിതയാണ്? ശ്രദ്ധിക്കുക, ഉത്തരം പാർവതി നെന്മേനി മംഗലം. അടുത്തത് പതിനാറാമത്തെ ചോദ്യം, മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത്. ശ്രദ്ധിക്കുക, മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം കെ എൻ പണിക്കർ. ഉത്തരം എന്താണ്? കെ എൻ പണിക്കറാണ്. മലബാർ കലാപത്തെക്കുറിച്ച് എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ് എന്ന പുസ്തകം രചിച്ചത്? ഉത്തരം കെ എൻ പണിക്കർ. അടുത്തത് പതിനേഴാമത്തെ ചോദ്യം, 1918 തിരുവിതാംകൂറിൽ സ്ഥാപിതമായ സിവിൽ റൈറ്റ്സ് ലീഗിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ശ്രദ്ധിക്കുക, 1918 തിരുവിതാംകൂറിൽ സ്ഥാപിതമായ സിവിൽ റൈറ്റ്സ് ലീഗിൻ്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഇ ജെ ജോൺ. ഉത്തരം ഇ ജെ ജോൺ. അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ട വർഷം. മലബാറിൽ ആദ്യത്തെ കർഷക സംഘം രൂപം കൊണ്ട വർഷം എന്നാണ്? 1937. 1937. അടുത്തത് പത്തൊമ്പതാമത്തെ ചോദ്യം, 1919 വടകരയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? 1919
വടകരയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? ഉത്തരം കെ.പി. രാമൻ മേനോൻ. ഉത്തരം കെ.പി. രാമൻ മേനോൻ. 1919 വടകരയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? കെ.പി. രാമൻ മേനോൻ. അടുത്തത് 20-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം എവിടെയാണ്? മലബാറിലെ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്മാരകം എവിടെയാണ്? ഉത്തരം പയ്യന്നൂരിലെ ഒളിയത്ത് കടവ്. ഉത്തരം പയ്യന്നൂരിലെ ഒളിയത്ത് കടവ്. അടുത്തത് 21-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ പത്രാധിപരായ മലയാളി. ശ്രദ്ധിക്കുക, മഹാത്മാഗാന്ധിയുടെ യങ് ഇന്ത്യ എന്ന പത്രത്തിന്റെ പത്രാധിപരായ മലയാളി ആരാണ്? ജോർജ് ജോസഫ്. ഉത്തരം ജോർജ് ജോസഫ്. അടുത്തത് 22-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. 1918 തലശ്ശേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? 1918 തലശ്ശേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷ പദവി വഹിച്ചത് ആരാണ്? ഉത്തരം ആസാദ് അലി ഖാൻ ബഹദൂർ. ശ്രദ്ധിക്കുക, ആരാണ്? ആസാദ് അലി ഖാൻ ബഹദൂർ ആണ് 1918 തലശ്ശേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത്. അടുത്തത് 23-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 4-ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്നത് ഏതു വർഷമാണ്? ശ്രദ്ധിക്കുക, 4-ാം കേരള സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ പയ്യന്നൂരിൽ നടന്നത് ഏതു വർഷമാണ്? ഉത്തരം 1928. ഉത്തരം 1928. അടുത്തത് 24-ാമത്തെ ചോദ്യം. നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ തീരുമാനമനുസരിച്ച് KPCC ജില്ലാ കമ്മിറ്റികൾ രൂപീകൃതമായ വർഷം. നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ തീരുമാനമനുസരിച്ച് KPCC ജില്ലാ കമ്മിറ്റികൾ രൂപവത്കൃതമായ വർഷം 1921. അടുത്തത് 25-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. പാലക്കാട്ട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? പാലക്കാട്ട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? TR കൃഷ്ണസ്വാമി അയ്യർ. ഉത്തരം TR കൃഷ്ണസ്വാമി അയ്യർ. അടുത്തത് 26-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. 1903 സി വിജയരാഘവ ആചാര്യയുടെ അധ്യക്ഷതയിൽ കേരളത്തിൽ എവിടെയാണ് രാഷ്ട്രീയ സമ്മേളനം നടന്നത്? 1903 സി വിജയരാഘവ ആചാര്യയുടെ അധ്യക്ഷതയിൽ കേരളത്തിൽ എവിടെയാണ് രാഷ്ട്രീയ സമ്മേളനം നടന്നത്? ഉത്തരം കോഴിക്കോട്. ഉത്തരം കോഴിക്കോട്. അടുത്തത് 27-ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ പൗരസമത്വവാദ പ്രക്ഷോഭം ആരംഭിച്ച വർഷം. തിരുവിതാംകൂറിൽ പൗരസമത്വവാദ പ്രക്ഷോഭം ആരംഭിച്ച വർഷം എന്നാണ്? 1919. 1919. അടുത്തത് 28-ാമത്തെ ചോദ്യം. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ വേദി എവിടെയാണ്? പയ്യന്നൂരാണ്, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ. അടുത്തത് 29-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കുട്ടൻ നായർ, കൃഷ്ണൻ നായർ, കുഞ്ഞിരാമൻ നായർ, GP നായർ എന്നിവരുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമേത്? ശ്രദ്ധിക്കുക, കുട്ടൻ നായർ, കൃഷ്ണൻ നായർ, കുഞ്ഞിരാമൻ നായർ, GP നായർ എന്നിവരുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമേത്? ഉത്തരം 1921 തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭം. 1921 തിരുവിതാംകൂർ വിദ്യാർത്ഥി പ്രക്ഷോഭമാണ്. അടുത്തത് 30-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. 1928 ഏപ്രിലിൽ എറണാകുളത്ത് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് ആരാണ്? 1928 ഏപ്രിലിൽ എറണാകുളത്ത് നടന്ന അഖില കേരള കുടിയാൻ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത്? ഉത്തരം ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ്. അടുത്തത് 31-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപവത്കൃതമായ വർഷം 1938. 1938. അടുത്ത ചോദ്യം. 1920 5-ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം. ശ്രദ്ധിക്കുക, 1920 5-ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന വർഷം, സോറി, നടന്ന സ്ഥലം. ഉത്തരം മഞ്ചേരിയാണ്. ഉത്തരം മഞ്ചേരി.
അടുത്തത് 33-ാമത്തെ ചോദ്യം. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം നൽകിയ വനിതാ വോളണ്ടിയർ ഗ്രൂപ്പ് ഏത്? ശ്രദ്ധിക്കുക, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം നൽകിയ വനിതാ വോളണ്ടിയർ ഗ്രൂപ്പ് ഏത്? ഉത്തരം ദേശസേവിക സംഘം. ഉത്തരം ദേശസേവിക സംഘം. ചോദ്യം ഒരിക്കൽ കൂടി വായിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം നൽകിയ വനിതാ വോളണ്ടിയർ ഗ്രൂപ്പ്. ഉത്തരം ദേശസേവിക സംഘം. അടുത്തത് 74-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. കൊച്ചി രാജ്യത്ത് പ്രജാമണ്ഡലത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ദിവാൻ. ശ്രദ്ധിക്കുക, 34-ാമത്തെ ചോദ്യമാണ്. കൊച്ചി രാജ്യത്ത് പ്രജാമണ്ഡലത്തിന് നിരോധനം ഏർപ്പെടുത്തിയ ദിവാൻ. ഉത്തരം AFW ഡിക്സൺ. AFW ഡിക്സൺ. അടുത്തത് 35-ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യമായി വനിതാ സമ്മേളനം നടന്ന സ്ഥലം. ഉത്തരം വടകര, 1931. കേരളത്തിൽ ആദ്യമായി വനിതാ സമ്മേളനം നടന്നത് എവിടെയാണ്? വടകരയിലാണ്, 1931. അടുത്തത് 36-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. തിരുവിതാംകൂറിൽ പൗരത്വ സമത്വവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടന. തിരുവിതാംകൂറിൽ പൗരസമത്വവാദ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? പൗരാവകാശ ലീഗ്. ഉത്തരം പൗരാവകാശ ലീഗ്. അടുത്തത് 37-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ച തീയതി. കൊച്ചി രാജ്യ പ്രജാമണ്ഡലം ഉത്തരവാദ ഭരണ ദിനമായി ആചരിച്ച തീയതി എന്നാണ്, 1946 ജൂലൈ 29. 1946 ജൂലൈ 29. അടുത്തത് 38-ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ നേതാവ്. കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ നേതാവ് ജുബ രാമകൃഷ്ണ പിള്ള. അടുത്തത് 39-ാമത്തെ ചോദ്യം, കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്ന് വിശേഷിക്കപ്പെട്ടത്. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന ആരാണ്? മുഹമ്മദ് അബ്ദുർ റഹ്മാൻ. അടുത്തത് 40-ാമത്തെ ചോദ്യം, കേരളഗാനം രചിച്ചത് ആരാണ്? കേരളഗാനം രചിച്ചത് ബോധേശ്വരനാണ്. കേരളഗാനം രചിച്ചത് ആരാണ്? ബോധേശ്വരൻ. അടുത്തത് 41-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. ബോംബെ ക്രോണിക്കൽ എന്ന പത്രത്തിൽ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ബോംബെ ക്രോണിക്കൽ എന്ന പത്രത്തിൽ പയ്യന്നൂരിനെ രണ്ടാം ബർദോളി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? എസ് എ സിൽബി. ഓക്കെ, അടുത്തത് 42-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആദ്യ സെക്രട്ടറി K. മാധവൻ നായർ. ഉത്തരം K. മാധവൻ നായർ. അടുത്തത് 43-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1938. അടുത്ത ചോദ്യം, കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് ആരാണ്? AK പിള്ള. ഉത്തരം AK പിള്ള. 44-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടി വായിക്കാം. കോൺഗ്രസും കേരളവും എന്ന കൃതി രചിച്ചത് ആരാണ്? ഉത്തരം AK പിള്ള. അടുത്തത് 45-ാമത്തെ ചോദ്യം, കോഴിക്കോട് ബേപ്പൂരിൽ ഉപ്പ് സത്യാഗ്രഹ സമരത്തിന് നേതൃത്വം നൽകിയത്. ആരാണ്? മുഹമ്മദ് അബ്ദുർ റഹ്മാൻ. ഉത്തരം മുഹമ്മദ് അബ്ദുർ റഹ്മാൻ. അടുത്തത് 46-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. ഡിണ്ടിഗല്ലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനായ ഗാന്ധിയൻ. ശ്രദ്ധിക്കുക, ഡിണ്ടിഗല്ലിലെ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്ഥാപകനായ ഗാന്ധിയൻ ആരാണ്? ജി രാമചന്ദ്രൻ. അടുത്തത് 47-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. തമിഴ്നാട്ടിൽ സി രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി. ഉത്തരം ജി രാമചന്ദ്രൻ. അടുത്തത് 48-ാമത്തെ ചോദ്യം, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പൈലറ്റ് എന്നറിയപ്പെടുന്നത് മൊയ്യാരത്ത് ശങ്കരൻ. ഉത്തരം മൊയ്യാരത്ത് ശങ്കരൻ. 49-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് നിരാഹാരം നടത്ത് മരണപ്പെട്ട സത്യാഗ്രഹി. ആരാണ്? കുഞ്ഞിരാമൻ അടിയോടി. ഉത്തരം കുഞ്ഞിരാമൻ അടിയോടി.
അടുത്തത് 50-ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക, 1931 എവിടെ ചേർന്ന KPCC യോഗമാണ് ഐത്തത്തിനെതിരെ സമര പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്? 1931 എവിടെ ചേർന്ന KPCC യോഗമാണ് ഐത്തത്തിനെതിരെ സമര പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം വടകര. അടുത്തത് 51-ാമത്തെ ചോദ്യം, ഉത്തര കേരളത്തിലെ പാടുന്ന പടവാൾ എന്നറിയപ്പെടുന്നത് ആരാണ്? സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. അടുത്തത് 52-ാമത്തെ ചോദ്യം, ഏത് നഗരത്തിൽ വൈദ്യുതി വിതരണത്തിനുള്ള കരാർ ചെന്നൈയിലെ ചാന്ദി കമ്പനിക്ക് ദിവാൻ നൽകിയതിൽ പ്രതിഷേധിച്ചാണ് വൈദ്യുത സമരം നടത്തിയത്? ഉത്തരം തൃശൂർ. ഉത്തരം ഏതാണ്? തൃശൂർ. അടുത്തത് 53-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക, കടക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെട്ടത് രാഘവൻ പിള്ള. ഉത്തരം രാഘവൻ പിള്ള. അടുത്തത് 54-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക, സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് മലബാറിലെ കാർഷിക കലാപങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കളക്ടർ ആരാണ്? ഉത്തരം വില്യം ലോഗൺ. അടുത്ത 55-ാമത്തെ ചോദ്യം, KPCCയുടെ 2-ാമത് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ഉത്തരം സരോജിനി നായിഡു. അടുത്തത് 56-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക, കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യ പ്രസിഡന്റ്. ഉത്തരം എസ് നീലകണ്ഠയ്യർ. അടുത്ത 57-ാമത്തെ ചോദ്യം, കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആരാണ്? വി ആർ കൃഷ്ണനെഴുത്തച്ഛൻ. അടുത്തത് 58-ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് സ്വതന്ത്ര ഭാരതം എന്ന പത്രം പ്രസിദ്ധപ്പെടുത്തിയത് എവിടെ നിന്നായിരുന്നു? ഉത്തരം കോഴിക്കോട്. അടുത്തത് 59-ാമത്തെ ചോദ്യം, സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിന്റെ കേരള ഘടകത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ്. അടുത്തത് 60-ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക, കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകൻ ആരാണ്? ടി കെ നായർ. കൊച്ചിൻ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ സ്ഥാപകനാണ് ടി കെ നായർ. അടുത്തത് 61-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക, ഏത് നഗരത്തിൽ വെച്ചാണ് 1941 ഫെബ്രുവരി 9 കൊച്ചി രാജ്യപ്രജാമണ്ഡലം എന്ന സംഘടന ഉദ്ഘാടനം ചെയ്തത്? ഉത്തരം തൃശൂർ. അടുത്ത 62-ാമത്തെ ചോദ്യം, കൊച്ചിയിൽ പ്രജാമണ്ഡലത്തിന്റെ രൂപവൽക്കരണത്തിനു നിർണായക പങ്കുവഹിച്ച നേതാവ്. ആരാണ്? വി ആർ കൃഷ്ണനെഴുത്തച്ഛൻ. അടുത്തത് 63-ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെയും ഹോം റൂൾ ലീഗിന്റെയും നേതൃത്വത്തിൽ ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് നടന്ന വർഷം. അടുത്ത 64-ാമത്തെ ചോദ്യം, കോൺഗ്രസിന്റെയും ഹോം റൂൾ ലീഗിന്റെയും നേതൃത്വത്തിൽ ആദ്യത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം പാലക്കാട് നടന്ന വർഷം എന്നാണ്? 1916. അടുത്ത ചോദ്യം 65-ാമത്തെ ചോദ്യമാണ്. ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിൽ പൗരാവകാശ ലീവ് നിലവിൽ വന്ന വർഷം. അറുപത്തിയാറാമത്തെ ചോദ്യം, കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിന്റെ ആദ്യ വാർഷിക 111 സമ്മേളനം നടന്ന വർഷം.
സ്ഥലം ഇരിങ്ങാലക്കുട. ഉത്തരം ഇരിങ്ങാലക്കുട. അടുത്ത 67-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ദിവാൻ രാഘവായ്യ ഫീസ് വർദ്ധിപ്പിക്കുന്നതിനെതിരെ വിദ്യാർത്ഥി സമരം നടന്ന വർഷം 1921. ചോദ്യം ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിൽ ദിവാൻ രാഘവായ്യ ഫീസ് വർദ്ധിപ്പിച്ചതിനെതിരെ വിദ്യാർത്ഥി സമരം നടന്ന വർഷം 1921. അടുത്തത് 68-ാമത്തെ ചോദ്യം, തിരുവിതാംകൂറിലെ ഏത് പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിക്കപ്പെട്ടത്? തിരുവിതാംകൂറിലെ ഏത് പ്രക്ഷോഭത്തിൻ്റെ ഫലമായിട്ടാണ് റവന്യൂ ദേവസ്വം വകുപ്പുകൾ വിഭജിക്കപ്പെട്ടത്? ഉത്തരം, പൗരസമത്വവാദ പ്രക്ഷോഭം. പൗരസമത്വവാദ പ്രക്ഷോഭം. അടുത്തത് 69-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക, കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സംഭവം. കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ സംഭവം. അടുത്തത് 70-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 50-ാം വാർഷികം പ്രമാണിച്ച് 1935 കോൺഗ്രസിൻ്റെ ചരിത്രം രചിക്കാൻ നിയോഗിക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ 50-ാം വാർഷികം പ്രമാണിച്ച് 1938 കോൺഗ്രസിൻ്റെ ചരിത്രം രചിക്കാൻ നിയോഗിക്കപ്പെട്ടത് ആരാണ്? ഉത്തരം, ബാരിസ്റ്റർ എ.കെ. പിള്ള. ഉത്തരം, ബാരിസ്റ്റർ എ.കെ. പിള്ള. 71-ാമത്തെ ചോദ്യം, തൃശൂരിൽ നിന്ന് കൊച്ചി രാജ്യപ്രജാമണ്ഡലം പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? വി.കെ. കൃഷ്ണൻ എഴുത്തച്ഛൻ. തൃശൂരിൽ നിന്ന് കൊച്ചി രാജ്യപ്രജാമണ്ഡലം പ്രസിദ്ധീകരിച്ചിരുന്ന ദീനബന്ധു പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? ഉത്തരം, വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛൻ. അടുത്തത് 72-ാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിക്കുക, തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും യുവജന സംഘടനയായ യൂത്ത് ലീഗിനെയും നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിച്ച് രാജകീയ വിളംബരം പുറപ്പെടുവിച്ച വർഷം. ഉത്തരം, 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിനെയും യുവജന സംഘടനയായ യൂത്ത് ലീഗിനെയും നിയമവിരുദ്ധ സംഘടനകളായി പ്രഖ്യാപിച്ച് രാജകീയ വിളംബരം പുറപ്പെടുവിച്ച വർഷം. ഉത്തരം, 1938. അടുത്ത 73-ാമത്തെ ചോദ്യം, ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത്? ഉത്തരം, ഒറ്റപ്പാലം, 1921. ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിന് വേദിയായത് എവിടെയാണ്? ഒറ്റപ്പാലമാണ്, 1921. അടുത്ത 74-ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച മലയാളി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷപദം അലങ്കരിച്ച മലയാളി ആരാണ്? സി. ശങ്കരൻ നായർ. ഉത്തരം, സി. ശങ്കരൻ നായർ. അടുത്തത് 75-ാമത്തെ ചോദ്യം, ശ്രദ്ധിക്കുക, ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം, കോഴിക്കോട്. ഉത്തരം ഏതാണ്? കോഴിക്കോടാണ്. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോഴിക്കോടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ പ്രസ്ഥാനം എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് PSC വിവിധ LGS പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള 75-ലധികം ചോദ്യോത്തരങ്ങളാണ് പഠിച്ചത്. ഓരോ ചോദ്യവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. അതുമാത്രമല്ല, ക്ലാസ് കാണുന്നതിനോടൊപ്പം ക്ലാസ്സുകളൊന്ന് ലൈക്ക് ചെയ്യാൻ എല്ലാവരും ഓർക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ള ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പം ഇന്ന് ഇത്രയേ ഉള്ള ക്ലാസ്. അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.